നമ്മൾ ഇതുവരെ ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന് എങ്ങനെയാണ് അതിന് ആവശ്യമായിട്ടുള്ള ട്രാൻസിഷനുകളും എഫക്റ്റുകളും വോളിയം ചേഞ്ചിങ്ങും എല്ലാം നടത്തുകയെന്ന് പഠിച്ചു അത്തരത്തിൽ നമ്മൾ വർക്ക് ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഒരു ഫയലിനെ നമ്മൾ ഒരു ഔട്ട് എടുക്കണം അതായത് നമുക്ക് ആവശ്യമുള്ള മൂവി രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യണം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായി ഇവിടെ ഞാൻ ഇപ്പോൾ നമ്മളുടെ ഈ പ്രോജക്റ്റിനെ ഞാൻ ഔട്ട് എടുക്കാൻ പോവുകയാണ് ശ്രദ്ധിക്കുക ഞാനിവിടെ ഈ വീഡിയോയുടെ എൻഡിൽ പോയി അവിടെ ഒരു ഔട്ട് പോയിന്റ് സെറ്റ് ചെയ്തതിനു ശേഷം ഫയൽ മെനുവിലെ ഇവിടെ എക്സ്പോർട്ടിലെ മീഡിയ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ എം എന്ന് പ്രസ് ചെയ്തുകൊണ്ടോ എനിക്ക് ഈ ഫയൽ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഞാനിവിടെ മീഡിയയിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ എക്സ്പോർട്ട് സെറ്റിംഗ്സ് എന്ന വിൻഡോ ആക്റ്റീവായി വന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇവിടെ സോഴ്സ് ഔട്ട്പുട്ട് എന്നിവ കാണാം ഇതാണ് നമ്മുടെ സോഴ്സ് ഫയൽ അതായത് നമ്മളിപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്ന ആ ഫയൽ ശ്രദ്ധിക്കുക ഇവിടെ മാച്ച് സീക്വൻസ് സെറ്റിംഗ്സ് എന്ന ഒരു ഓപ്ഷൻ കാണാം ഈ ഓപ്ഷൻ നമ്മൾ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നമ്മുടെ സീക്വൻസ് ഏത് സെറ്റിംഗ്സിലാണോ അതായത് ഡി വി പാൽ ആണോ എൻ ടി എസ് എ ആണോ പി ടു ആണോ അങ്ങനെ ഏത് സെറ്റിംഗ്സിലാണോ നമ്മുടെ സീക്വൻസ് ഉള്ളത് ആ സെറ്റിംഗിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിയുള്ള ഈ എക്സ്പോർട്ട് സെറ്റിംഗ്സ് മുഴുവൻ മാച്ച് ആയി വരുന്നതായിരിക്കും ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ നമ്മൾ മാച്ച് സീക്വൻസ് സെറ്റിംഗ്സ് കൊടുത്തപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ ജി വീഡിയോ ട്യൂട്ടോറിയലിലെ ട്യൂട്ടോറിയൽ എന്നാണ് അതായത് ഈ ഔട്ട്പുട്ട് നെയിം ആണ് അതിനുശേഷം ഇവിടെ കാണാം 720x576 അതിൻ്റെ ഫ്രെയിം സൈസ് 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെ ഏത് സെറ്റിംഗ്സ് ആണോ ഇവിടെ ഇവിടെ നമ്മുടെ സീക്വൻസിനുള്ളത് അത്തരത്തിലുള്ള സെറ്റിംഗ്സിലേക്ക് നമ്മളുടെ ഔട്ട് കൺവെർട്ടായി വരുന്നതായിരിക്കും ശ്രദ്ധിക്കുക ഇവിടെ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായി തന്നെ ഇതുപോലെ തന്നെ മാച്ചായി വരും ഇനി അതല്ല നമ്മൾ ഈ മാച്ച് സീക്വൻസ് സെറ്റ് ചെയ്യാതെ നമ്മളുടെ ആവശ്യത്തിന് ഇവിടെ നിന്നും ഫോർമാറ്റുകളും പ്രീസെറ്റുകളും എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ ഫോർമാറ്റിൽ എ വി ഐ ആണ് കിടക്കുന്നത് ഇവിടെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോർമാറ്റുകൾ നമുക്ക് കാണാം എഫ് എൽ വി ജിഫ് H.264 ബ്ലൂറേ ജെപെക് MP3 MPEG-2 MPEG ബ്ലൂറേ MPEG-2 DVD MPEG-4 P2 മൂവി PNG എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോർമാറ്റുകൾ കാണാം അതായത് ഈ പ്രൊജക്റ്റ് നമുക്ക് മൂവി ആയിട്ട് എടുക്കണോ അതല്ലെങ്കിൽ ഓഡിയോ ആയിട്ട് എടുക്കണോ അതല്ലെങ്കിൽ ഒരു ഇമേജ് ആയിട്ട് എടുക്കണോ എന്നെല്ലാം നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇവിടെ വേവ് ഫോം ഓഡിയോ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പ്രൊജക്റ്റ് വീഡിയോ ഇല്ലാതെ ഓഡിയോ മാത്രം ഒരു വേവ് ഫോം ആയിട്ട് അതായത് വേവ് ഫോം എന്ന് പറയുമ്പോൾ ആ ഓഡിയോയുടെ എല്ലാ ക്ലാരിറ്റിയോടും കൂടിയിട്ട് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും ഇവിടെ PNG ആണെങ്കിൽ ഇമേജ് രൂപത്തിൽ നമ്മളുടെ പ്രൊജക്റ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ P2 മൂവി മൂവിയാണ് ഇത്തരത്തിൽ നമുക്ക് ഹൈ ക്വാളിറ്റിയും ലോ ക്വാളിറ്റിയും എല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ AV തന്നെയാണ് കൊടുക്കുന്നത് താഴെ പ്രീസെറ്റ് പ്രീസെറ്റിൽ നമുക്ക് ഇവിടെ കാണാം NTSC DV 24 frames ഇതിങ്ങനെ നമുക്ക് ഏത് പ്രീസെറ്റ് ആണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്നും പ്രീസെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് NTSC-യും PAL DV-യുമാണ് ഇവിടെ ഉള്ളത് ഞാനിപ്പോൾ PAL DV വൈഡ് സ്ക്രീൻ തന്നെയാണ് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്കിവിടെ കാണുന്ന ഔട്ട്പുട്ട് നെയിം അതായത് നമ്മുടെ വീഡിയോയ്ക്ക് എന്ത് നെയിം ആണ് നമ്മൾ കൊടുക്കേണ്ടതെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫയൽ നെയിമിൽ നമുക്ക് ആവശ്യമുള്ള ഫയൽ കൊടുക്കാം ഞാനിവിടെ ഫൈനൽ ഔട്ട് എന്നാണ് പേര് കൊടുക്കുന്നത് അതിനുശേഷം ഡെസ്ക്ടോപ്പിൽ ഞാൻ ഈ ഫയൽ സേവ് ചെയ്യുകയാണ് ശ്രദ്ധിക്കുക നമുക്കിവിടെ അതിൻ്റെ ടൈപ്പ് കാണാം വീഡിയോ ഫയൽ AVI ഇവിടെയും നമ്മൾ ഫോർമാറ്റ് കൊടുത്തിട്ടുള്ളത് AVI ആണ് നമുക്കതിന് ശേഷം ഇവിടെ സേവ് കൊടുക്കാം ശ്രദ്ധിക്കുക ഇനി ഇവിടെ കാണുന്ന ഈ ഓപ്ഷനുകൾ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ മാത്രം മതിയോ അല്ലെങ്കിൽ ഓഡിയോ മാത്രം മതിയോ അതല്ലെങ്കിൽ രണ്ടും കൂടി വേണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ ഓഡിയോ മാത്രം എക്സ്പോർട്ട് ആയിരിക്കും അതല്ല ഈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ വീഡിയോ മാത്രം ഔട്ട് കിട്ടുന്നതായിരിക്കും എനിക്കിപ്പോൾ രണ്ടും വേണം വീഡിയോയും വേണം ഓഡിയോയും വേണം ശ്രദ്ധിക്കുക അതിനുശേഷം ഇവിടെ കാണുന്ന വീഡിയോയുടെ ഈ സെറ്റിംഗ്സിലേക്ക് പോവുകയാണെങ്കിൽ വീഡിയോ കോഡാക്ക് നമുക്ക് കാണാം കോഡാക്ക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയെ ഒരു പ്രത്യേക രീതിയിൽ കംപ്രസ് ചെയ്ത് നമുക്ക് ഔട്ട് എടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ VLC പ്ലെയർ MX പ്ലെയർ തുടങ്ങിയിട്ടുള്ള പ്ലെയറുകളിലേക്ക് നല്ലൊരു പ്ലെയറുകളിലേക്ക് നമ്മൾ ഈ ഫയൽ പ്ലേ ചെയ്യുമ്പോൾ തിരിച്ച് ഈ ഫയൽ അതിൻ്റെ എല്ലാ ക്ലാരിറ്റിയോടും കൂടി തന്നെ പ്ലേ ആവുന്നത് നമുക്ക് കാണാവുന്നതാണ് അതായത് നമ്മളിപ്പോൾ ഒരു വിൻറാർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫയൽ കംപ്രസ് ചെയ്യുന്ന പോലെയാണ് കൊഡാക്ക് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക ഇവിടെ ക്വാളിറ്റി കാണാം ബെസ്റ്റ് സെറ്റിംഗ്സ് ആണ് ഇവിടെയുള്ളത് ഹൈ ക്വാളിറ്റിയിലാണ് കിടക്കുന്നത് അതിന് താഴെ ഇവിടെ വിഡ്ത്തും ഹൈറ്റും കാണാം PAL DV-യുടെ വിഡ്ത്തും ഹൈറ്റുമാണ് ഇവിടെ നമുക്ക് കാണുന്നത് ശ്രദ്ധിക്കുക ഫ്രെയിം റേറ്റ് കാണാം ഇത്തരത്തിൽ
ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട് അഡ്വാൻസ് സെറ്റിംഗ്സ് എല്ലാം ഇവിടെ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശ്രദ്ധിക്കുക അതായത് ഇവിടെ യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റി അതായത് റെൻഡർ അതിന്റെ മാക്സിമം ക്വാളിറ്റി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം നമുക്ക് കൊടുത്തതിനു ശേഷം നമുക്ക് ഇവിടെ ക്യൂ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അഡോബ് മീഡിയ എൻകോഡറിലേക്ക് നമുക്ക് ഈ ഫയലിനെ എക്സ്പോർട്ട് ചെയ്യാം ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ ഇവിടെ നേരിട്ട് തന്നെ നമുക്ക് ഈ ഫയൽ എക്സ്പോർട്ട് ചെയ്ത് ഔട്ട് എടുക്കാവുന്നതുമാണ് ഞാൻ ഇവിടെ ക്യൂ കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ അഡോബ് മീഡിയ എൻകോഡർ ഓപ്പൺ ആയി വരുന്നുണ്ട് ശ്രദ്ധിക്കുക അഡോബ് മീഡിയ എൻകോഡറിൽ ഈ ഫയൽ നമുക്ക് ഒരുപാട് നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഒരുപാട് ഡിഫോൾട്ട് പ്രീസെറ്റുകൾ ഉണ്ട് നമുക്ക് അതിൽ ഏത് പ്രീസെറ്റിലേക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു ഫോൺ വേണമെങ്കിൽ ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ അങ്ങനെ ഏത് മീഡിയത്തിലാണ് പ്ലേ ആവുന്നതെങ്കിൽ ആ മീഡിയത്തിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ ക്യാമറയാണെങ്കിൽ എ ബി സി ഇൻട്ര ഡി വി ക്യാം പ്രോ തുടങ്ങിയിട്ടുള്ള എച്ച് ഡി വി തുടങ്ങിയിട്ടുള്ള സെറ്റിംഗ്സ് നമുക്ക് ഇവിടെയുണ്ട് താഴേക്ക് പോവുകയാണെങ്കിൽ ഡി വി ഡി ബ്ലൂറേ ഉണ്ട് ബ്ലൂറേ ഉണ്ട് ഡി വി ഡി മാത്രമായിട്ടുണ്ട് ഇവിടെ ഇമേജ് സീക്വൻസ് ആണെങ്കിൽ ബിറ്റ് മാപ്പ് ഡി പി എക്സ് ജിഫ് ജെപെക് പേ എൻ ജി ടിഫ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിരവധി ഓപ്ഷനുകളുണ്ട് നമുക്ക് ഈ ഫയലിനെ എൻകോഡ് ചെയ്യാനാണ് അഡോബ് മീഡിയ എൻകോഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഇനി അതിനുശേഷം ഞാൻ ആ അതേ സെറ്റിംഗ്സിൽ തന്നെ ഈ ഫയലിനെ ഞാൻ എൻകോഡ് ചെയ്ത് ഔട്ട് എടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഫയൽ ഇവിടേക്ക് എക്സ്പോർട്ടായി വന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക എ വി ഐ ആണ് നമ്മളുടെ ഫോർമാറ്റ് ഇവിടെ സെറ്റിംഗ്സ് കസ്റ്റം സെറ്റിംഗ്സ് ആണ് ഇവിടെ സി യൂസർ നവനി ഡെസ്ക്ടോപ്പ് ഫൈനൽ ഔട്ട് അതായത് നമ്മളുടെ ഏത് സ്ഥലത്താണ് ഏത് ലൊക്കേഷനിലാണ് നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യുന്നതെങ്കിൽ അതാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് ഇവിടെ നിന്നും ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശ്രദ്ധിക്കുക അതിനുശേഷം ഞാൻ ഇവിടെ കാണുന്ന ഈ സ്റ്റാർട്ട് ക്യൂ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫയൽ റെൻഡർ ആവുന്നുണ്ട് നമുക്കിവിടെ കാണാം ഇവിടെയാണ് അതിൻ്റെ പ്രിവ്യൂ കാണാവുന്നത് ശ്രദ്ധിക്കുക ഈ സ്ക്രീൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫയൽ പ്രിവ്യൂ കണ്ടുകൊണ്ട് എത്ര ശതമാനം കഴിഞ്ഞു എന്ന് നമുക്ക് ഇവിടെ പ്രിവ്യൂ കണ്ടുകൊണ്ട് ഇതിൻ്റെ ഔട്ട് ഇറക്കാവുന്നതാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ ഫയൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഫയൽ റെൻഡർ ചെയ്ത് ഇതിൻ്റെ ഔട്ട് ഇറങ്ങിയിട്ടുണ്ട് ഔട്ടിൻ്റെ ഒരു പ്രിവ്യൂ കാണാം അതിനായി ഞാനിവിടെ ഈ സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഫൈനൽ ഔട്ട് എ വി എന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ നമുക്ക് അഡോബ് പ്രീമിയർ പ്രോ സി സി ഉപയോഗിച്ച് ഔട്ട് എടുക്കാവുന്നതാണ് ശ്രദ്ധിക്കുക ഇനി ഇത്തരത്തിലല്ലാതെ തന്നെ ഞാനിവിടെ കൺട്രോൾ എം അടിച്ചുകൊണ്ട് മാച്ച് സീക്വൻസ് സെറ്റിംഗ്സ് ഓർത്തതിന് ശേഷം ഇവിടെ എക്സ്പോർട്ട് എന്ന ഈ ഓപ്ഷൻ കൊടുക്കുകയാണ് ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ നേരിട്ട് അഡോബ് പ്രീമിയർ പ്രോ സി സി തന്നെ നേരിട്ട് ഈ ഫയൽ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ശ്രദ്ധിക്കുക ഇനി നമുക്ക് മിനിമൈസ് ചെയ്ത് നോക്കാം ട്യൂട്ടോറിയൽ എന്ന പേര് നൽകി നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മൾ ഔട്ട് ഇറക്കിയ വീഡിയോ ഫയലും ഇവിടെ കാണാവുന്നതാണ് ശ്രദ്ധിക്കുക ഇനി എനിക്ക് ഈ ഫയലിൻ്റെ ഓഡിയോ മാത്രം മതി വേവ് ഫോമിലുള്ള ഓഡിയോ മാത്രം എക്സ്പോർട്ട് ചെയ്യാനായി ഞാനിവിടെ കൺട്രോൾ എം ബട്ടണിൽ തന്നെ പ്രസ് ചെയ്യുകയാണ് ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ ഞാൻ മാച്ച് സീക്വൻസ് സെറ്റിംഗ്സ് കൊടുക്കാതെ ഫോർമാറ്റിൽ വേവ് ഫോം ഓഡിയോ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ പ്രീസെറ്റ് ആയിട്ട് എനിക്ക് ഓഡിയോ പ്രീസെറ്റ് വന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇനി എനിക്കിതിൻ്റെ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം ശ്രദ്ധിക്കുക ഞാനിവിടെ ഓഡിയോ 1 2 3 എന്ന് കൊടുക്കുകയാണ് ശ്രദ്ധിക്കുക അതിനുശേഷം ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യുകയാണ് ഇവിടെ ഇപ്പോൾ കാണാം എക്സ്പോർട്ട് വീഡിയോ എന്ന ഈ ഓപ്ഷൻ ഡിസേബിൾ ആയിട്ടുണ്ട് ഇനി അതിനുശേഷം ഞാനിവിടെ എക്സ്പോർട്ട് കൊടുക്കുകയാണ് ശ്രദ്ധിക്കുക ഇനി നമ്മുടെ ഈ സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്ത് നമുക്ക് ഇവിടെ നോക്കാം ഓഡിയോ 1 2 3 വേവ് എന്ന ഈ ഫയൽ ഇവിടെ എക്സ്പോർട്ടായി വന്നിട്ടുണ്ട് ഇത്തരത്തിൽ അഡോബ് പ്രീമിയർ പ്രോ സിസി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് ഔട്ട് എടുത്ത് പ്ലേ ചെയ്ത് കാണാവുന്നതാണ്